ജോസ് കെ മാണി പാലായി തോറ്റതിന് കാരണം എന്താണ്? സി പി എം അന്വേഷണം നടത്തി, കേരള കോൺഗ്രസ് എമ്മും അന്വേഷിച്ചു. ഇതൊക്കെ സ്വാഭാവികം. എന്നാൽ ബി ജെ പി വരെ ചോദിക്കുന്നു, എങ്ങനെയാണ് ജോസ് കെ മാണി തോറ്റതെന്ന്. രണ്ടിടത്ത് മത്സരിച്ച് അത് രണ്ടും തോറ്റ് ലോകതോൽവിയായ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണി എങ്ങനെ തോറ്റു? അദ്ദേഹം നിശ്ചയമായും ഈ വരുന്ന തുടർ ഭരണമുണ്ടാകുന്ന ഗവൺമെന്റിൽ, നമുക്കറിയാം പാപ്പൻചേട്ടന്റെ വീട്ടുമുറ്റത്ത് ആദ്യം വരുമ്പോൾ ഇതിലെ പോകുമ്പോൾ ഇവിടെ കൊടിവെച്ച കാറിൽ ഇറങ്ങിപ്പോണം എന്നാണ് മാണി ജോസ് കെ മാണി എനിക്ക് പറയാനുള്ളത്. നമുക്കങ്ങ് സുഖിക്കണം. ജോസ് കെ മാണിക്ക് പാലായിൽ പരാജയം അനുഭവിക്കേണ്ടി വന്നിരിക്കുകയാണ്. അയ്യോ, എല്ലാം പോയേ. അയ്യോ, എല്ലാം പോയേ. എന്റെ സാധനം പോയേ. പാലായിൽ എങ്ങനെ തോറ്റത്? പാലായിലെ ഒരു തോൽവി മാത്രം പരിശോധിച്ചാൽ ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ ജോസ് കെ മാണി എന്ന് പോകേണ്ടതായിരുന്നു. പാലായിൽ മാണി സി കാപ്പൻ ജയിച്ചത് സി പി എമ്മിന്റെ സഹായത്തോടുകൂടിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റും അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റും നടത്തിയ അവലോകന യോഗത്തിലും പാലായിൽ എൽ ഡി എഫിന്റെ വോട്ട് യു ഡി എഫിന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ഞങ്ങളുണ്ടാവും എപ്പോഴും എന്തിനും. ഇതുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയ സി പി എം എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം ചെയ്തു. അത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നടത്തുന്നത്. അതിനകത്ത് പാർട്ടിയുടെയോ വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായമോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയും അതുപോലുള്ള പരിശോധനകളും നടത്തിയിട്ടുമുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് ചോർന്നു എന്ന് ജോസ് വിഭാഗത്തിൻ്റെ പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം പുറത്തു വന്നത് പിന്നെ ഒരു അത്ഭുതകരമായ ഒരു വാർത്തയായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത്. കാരണം സി പി എമ്മിൻ്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ജോസ് വിഭാഗത്തിന് എവിടെയെങ്കിലും ജയിക്കാൻ പറ്റും. സ്വാഭാവികം. അവരുടെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാലായും കടുത്തുരുത്തിയുമാണ് രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞത്. ആ രണ്ട് സ്ഥലങ്ങളിലും എൽ ഡി എഫിനെ സഹായിക്കാനോ എൽ ഡി എഫിന് വിജയം കൊടുക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അല്ല, ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും വിജയത്തിൽ പോലും നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നോ, എവിടെയെങ്കിലും ഏറ്റക്കുറവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പരിശോധിക്കുന്നല്ലേ. അത് പരിശോധിക്കുന്ന എല്ലാ പാർട്ടിയും പരിശോധിക്കുന്നതാണ്. കേരള കോൺഗ്രസ് പാർട്ടിയും പരിശോധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. ഇനി പരിശോധന കുറച്ചൊരു നടത്താനുണ്ട്. ഈ രഹസ്യങ്ങൾ ഇവിടുത്തെ അടുപ്പിൽ എരിഞ്ഞു പുകഞ്ഞമരട്ടെ. അപ്പൊ ഈ രണ്ട് മണ്ഡലങ്ങളിലും യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് വിജയം കൊടുക്കുന്ന വിധത്തിൽ സഹായിക്കേണ്ടത് ജോസ് വിഭാഗമായിരുന്നു. അതുണ്ടായില്ല. അതിന് പകരം ബാക്കി എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ സഹായം കൊണ്ടാണ് എന്നുള്ളത് സാധാരണ രാഷ്ട്രീയം പഠിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ സത്യത്തിൽ ഇതിനെന്തിനാ വലിയ പഠനത്തിൻ്റെ ആവശ്യമിരിക്കുന്നത്? സി പി എമ്മിൻ്റെ വോട്ട് കിട്ടിയതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതല്ലാതെ ചോർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിന് എന്ത് പ്രസക്തി ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് പ്രസക്തിയെന്ന്, ഇന്ത്യയിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്ത് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക. ജോസ് കെ മാണി ഞങ്ങളെല്ലാം തമ്മിൽ പരസ്പരം ഇരുന്ന് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുക. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, പാലാ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച വോട്ട് മുമ്പ് ലഭിച്ചിരുന്ന വോട്ട് കൃത്യമായി വന്നിട്ടുണ്ട്. അതേസമയത്ത് അവിടെ തോൽവി ഉണ്ടാവാൻ ഇടവന്ന കാരണം ബി ജെ പി വോട്ട് മറിച്ച് വിറ്റതാണ്. സ്വാഭാവികം. 27,000 വോട്ട് വരെ അവിടെ കിട്ടിയിരുന്ന പി സി തോമസിനും അതിനു മുമ്പ് മത്സരിച്ച ഹരിക്കും, ഇപ്പോൾ അവിടെ മത്സരിച്ച നമ്മുടെ പ്രമീളാദേവിയായിരുന്നു, അവർ തന്നെ പരാതി കൊടുത്തു 25,000 വോട്ടുണ്ടായിരുന്നിടത്ത് എനിക്കിപ്പോൾ അത് 13,000 ചുരുങ്ങിയിരിക്കുന്നു. വളരെ ക്ലിയർ അല്ലേ?